ഞങ്ങളെ സംബന്ധിച്ചൊരു മരിച്ചിട്ടില്ല, ഒരിക്കലും ഇനി മരിക്കുകയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനുള്ളത് അദ്ദേഹം തന്നെ ചെയ്തു വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. എനിക്കൊരുപാട് പ്രചോദനം തന്നിട്ടുള്ള, ഞാൻ വന്ന വഴികളിൽ അദ്ദേഹം അറിയാതെ എനിക്കൊരുപാട് വഴികൾ തുറന്നു തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അദ്ദേഹം മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറക്കാനാവാത്ത പെർഫോമൻസ്, ഒരു കൊമേഡിയൻ എന്നതിലുപരി അദ്ദേഹം ക്യാരക്ടർ റോള് ചെയ്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ വെല്ലിയേട്ടനിലെ ഒരു കഥാപാത്രമുണ്ട്, ആ ക്യാരക്ടറൊക്കെ നമ്മളിലേക്ക് പകർന്നിട്ടുള്ളൊരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് ഒരു ഭീകര ഊർജ്ജമാണത്. പിന്നെ സ്റ്റേജിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു വേദിയിൽ തന്നെ പറഞ്ഞു, ഞാൻ മണിച്ചേട്ടനൊരു സ്റ്റേജിലൊരു പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ കയറാൻ എല്ലാവർക്കും പേടിയാണ്. കാര്യം നമ്മൾ പുറകെ കയറിയിട്ട് കാര്യമില്ല, ഏൽക്കുകയല്ല. അദ്ദേഹം അടിച്ചു മറിച്ച് തിമിർത്തിട്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ പുറകെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് വരുന്ന മിമിക്രിക്കാരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും മണിച്ചേട്ടൻ പ്രോഗ്രാമുണ്ട്, അതിന് മുമ്പ് ഇടണേ, അതിന് മുമ്പ് ഇടണേ എന്ന് പറയും. അത്രയ്ക്ക് പവർഫുൾ പാക്കേജായിട്ടുള്ളൊരു ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ. ഇപ്പോൾ ദൃശ്യം എന്നൊരു സിനിമ തമിഴിലേക്ക് എടുത്തപ്പോൾ മണിച്ചേട്ടനാണ് ആ വേഷം ചെയ്തത്. അപ്പോൾ അന്ന് രാവിലെ മണിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ വേഷം ഞാനാണ് ചെയ്യുന്നത്, നീ പ്രാർത്ഥിക്കണം കേട്ടോ, നന്നാവാൻ പ്രാർത്ഥിക്കണം. ഞാൻ തീർച്ചയായിട്ടും മണിച്ചേട്ടാന്ന് പറഞ്ഞു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ ഒരു വലിയ